Hello friends, assalamu alaikum. In Namal Cheyamoguna, Tandimatende Todo, Echitanala, Kidil and Racharana, Avamkangana Radiakana than Nokam, Apadanaita, Nani, Value or Tandimatende Todo, ever at the Chitunde. Apadamkachar and Dakana than IT, Tandimatende Todo, Cheradaitun the Kati that Kalam, Apadanaita, Ithinda Mogul Bagatalai Pacha Toli Namaka, Adi on the Kati the Mata. ഇനി നമുക്ക് ഈ ഉൾഭാഗത്തുള്ള ഈ ചുവപ്പ് കുറച്ച് മധുരമുള്ള ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തു മാറ്റിയതിനു ശേഷം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ മാങ്ങാച്ചാറിനൊക്കെ റെഡിയാക്കുന്നത് പോലെ മാങ്ങയൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് വേണ്ടത് തണ്ണിമത്തന്റെ ഈ ചുവന്ന ഭാഗം മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അച്ചാറിന് ഒരു മധുരം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അത് മാറ്റുന്നത് ഇനി നമുക്ക് മാങ്ങാച്ചാറിനൊക്കെ മാങ്ങ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ദാ നമ്മൾ എടുത്തിട്ടുള്ള മുഴുവൻ തണ്ണിമത്തന്റെ തോടും തൊല്ലിയൊക്കെ കളഞ്ഞ് ദാ ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇത് കഴുകിയിട്ട് നമ്മളൊന്ന് വാരാനായിട്ട് വെക്കണം നന്നായിട്ട് വെള്ളമൊക്കെ പോയതിനു ശേഷമാണ് ഇപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റാം കട്ട് ചെയ്തിട്ട് കുറച്ചധികം കഷ്ണങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കണം നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഇതിനൊരു അളവൊന്നുമില്ല ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഉപ്പിട്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലേക്ക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ദാ ഈ ഒരു അളവിലാണ് ഞാൻ വെളുത്തുള്ളിയും അതുപോലെ തന്നെ രണ്ട് അത്യാവശ്യം വലിയൊരു പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ചധികം പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് അത്രയ്ക്ക് എരിവില്ലാത്തതുകൊണ്ടാണ് ഇത്രയും അധികം പച്ചമുളക് എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതിയാവും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ട് ചെറുതായിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാനൊരു വലിയ പാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ലെണ്ണയൊക്കെ ആണെങ്കിൽ അച്ചാറിന് ഏറ്റവും നല്ലത് ഇപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നാലുള്ളൂ അച്ചാറ് കേടുകൂടാതെ കുറേ കാലം ഇരിക്കുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവയും രണ്ട് ടീസ്പൂൺ അളവിൽ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം രണ്ടും ഒരുമിച്ചിട്ടിട്ട് വേണം നമ്മളിത് പൊട്ടിച്ചെടുക്കാനായിട്ട് കടുക് ഉലുവയും പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒരുമിച്ചിട്ടതിന് ശേഷം ഇത് മൊത്തത്തിൽ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ദാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അച്ചാറ് പൊടിയാണ് ഇപ്പോൾ ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ അച്ചാറ് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് അളന്ന് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ ഇട്ടിട്ട് ഈ പൊടി നന്നായിട്ട് തന്നെ ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം
ഇപ്പോൾ ഇത് അച്ചാർ പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പും വിനാഗിരൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ണിമത്തൻ്റെ തോട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് വിനാഗിരി കൂടി ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ 3/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അച്ചാറ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ്റെ തോട് വെച്ചിട്ടുള്ള അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. നമ്മൾ മാങ്ങ അച്ചാറൊക്കെ പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരച്ചാറാണ്. അധികം ചിലവൊന്നുമില്ലാതെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഈ ഒരു അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.